എന്താണെങ്കിലും എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാവർക്കും ഈറ്റൺ ഡ്രൈവിന് നന്ദിയും നമസ്കാരം. നജീബ് സാഹിബിന്റെ കൂടെ നമ്മുടെ പൊന്നാണ് ചങ്കാണ് അദ്ദേഹത്തിന്റെ കൂടെ നമ്മൾ അറിയിക്കും. ഹലോ നമസ്കാരം, ഈറ്റ് ആൻഡ് ഡ്രൈവ് വിത്ത് നജീബ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. അബുദാബിയിൽ നടന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ ടീം ഈറ്റ് ആൻഡ് ഡ്രൈവ് നടത്തിയ ഒരു ഫുട്ബോൾ മാമാങ്കം എന്ന് തന്നെ പറയാം. അതിന്റെ ഒരു ഇതാണ് പറയുന്നത്, ഒരുപാട് ടീമുകൾ അണിനിരന്നിരുന്നു അബുദാബിയിൽ. സായിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അടുത്ത് ഉള്ള ടർഫ് ഇതിലായിരുന്നു, രണ്ട് ഗ്രൗണ്ടിലായിട്ടാണ് ഫുട്ബോൾ മാച്ച് നടന്നിരുന്നത്. ഒരുപാട് ടീമുകൾ പങ്കെടുത്തു, അതിൽ നിന്നും ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ ടീം മുന്നേറി കപ്പെടുക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു, നമ്മുടെ ഒരുപാട് നമ്മുടെ എല്ലാ ജില്ലയിലും പെട്ട ആളുകൾ ഉണ്ടായിരുന്നു, എല്ലാ ഒരുപാട് ടീമുകൾ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെയാണ് ഈറ്റ് ആൻഡ് ഡ്രൈവ് ലാസ്റ്റ് മുന്നേറി മുന്നേറി വന്ന്, ഒരിക്കലും തോൽവിയില്ലാതെ മുന്നേറി വന്നു, അതിനുശേഷം കപ്പെടുക്കുകയും ചെയ്തു. ഇതിൽ പ്രത്യേകിച്ച് പറയാം, എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയാം. കാരണം നമ്മളൊരു പ്രൊഫഷണൽ കളിയിൽ കാണുന്ന അതേ താരങ്ങളോട് കടപിടിക്കുന്ന രീതിയിലുള്ള കളിയായിരുന്നു എല്ലാവരും കാഴ്ചവെച്ചിട്ടുള്ളത്. ആരും തന്നെ മോശമല്ല, അത് നമ്മളെ മൊയ്തീൻ കുട്ടിന്റെ കുട്ടിയാണ്. അപ്പോ അവനെ എന്റെ അടുത്ത് വീഡിയോ എടുത്തപ്പോ ഓടി വന്നതാണ്. അപ്പൊ ഇത് ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ ടീം അംഗങ്ങളാണ്, നമ്മുടെ താരങ്ങളിൽ നിന്ന് തന്നെ പറയാം. നമ്മുടെ ഗോളിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ സൂപ്പർ എന്ന് തന്നെ പറയാം. പെനാൽറ്റി ഷൂട്ടൌട്ടൊക്കെ, അതൊക്കെ ഒരു പെനാൽറ്റി കിട്ടിയതൊക്കെ അത്ര സേവ് ചെയ്ത ഒരു ഗോളിയാണ്. മറ്റുള്ളവരും നല്ല കളിക്കുന്നു, കളിക്കില്ല അവർക്ക് നല്ല അവരെ സ്റ്റാമിന. ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ താരങ്ങൾ അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു ചൂടിൽ, ഇത്രയും ചൂടിലൊക്കെ അവരൊരു സ്റ്റാമിന തന്നെ പറയാം, അപാരം തന്നെ. ഈ ഒരു ചൂടിലൊക്കെ അവർ കളിക്കുക എന്ന് പറഞ്ഞാല് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ വെറുതെ നടന്നിട്ട് തന്നെ അവിടുന്ന് ഇതാകുകയായിരുന്നു. അപ്പൊ ഏതായാലും ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ ഈ ഇതില് ഒരുപാട് ചൂടും ഇതൊക്കെ സഹിച്ച് ഫാമിലികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും. അത് ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ ടീം ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ പ്രത്യേകം നന്ദി എല്ലാവരോടും പറയുന്നു. ഇത്രയും നേരം നല്ല സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലൊരു നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മൾ ഇതെന്റെ സുഹൃത്താണ് ആഷിക്. ആഷിക് കണ്ണൂരാണ്. അപ്പൊ ആഷിക്കിനെ ഞാൻ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നതാണ്, വളണ്ടിയർ ആക്കിയാണ് അവിടെ വെച്ചതാണ്. രണ്ട് ഗ്രൗണ്ടിലായി കളി നടക്കുമ്പോൾ ആളുകൾക്ക് എങ്ങോട്ടാണ് പോകാന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് രണ്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന കളികളും അത്രക്ക് മെച്ചപ്പെട്ട കളികളായിരുന്നു. നമുക്ക് നല്ലൊരു ഒരു വേൾഡ് കപ്പ് കാണുന്നത് പ്രതീതിയിലാണ് കണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ മുമ്പൊക്കെ നടന്ന ഒരുപാട് മത്സരങ്ങളുണ്ട്. അപ്പൊ എല്ലാം പാടെ നമ്മള് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചുരുക്കി വെച്ചത്. ടീം ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ മാനേജർ ആക്കിഫാണ് നിൽക്കുന്നത്. ആക്കിഫിനൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന്, ഈ സംഘാടകരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്, ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടിയാണ്, ഈ ഒരു ചൂടിനും ഇത്രയും സമയം ചെലവഴിച്ച് ഇങ്ങനെ ഒരു കളി നല്ലതിലും മുന്നോട്ട് വെച്ച ആളുകളാണ് ഈ നിൽക്കുന്നത് എല്ലാവരും. ഇവര് രണ്ടുപേരും ഫോട്ടോക്ക് വേണ്ടിട്ട് ഇടക്കിടക്ക് ക്യാമറിന്റെ മുന്നിൽ വരുന്നുണ്ട്. മുന്നിൽ കഴിഞ്ഞ കളിയാണ് കാണുന്നത്. നമുക്കിനി ഓരോ കളികൾ നമുക്ക് നോക്കാം. കൂടുതലായി ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ കളി വരുന്നുണ്ട്. ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെ കളിയും കാണാം. ഇതെവിടെ കാണുന്ന അടുത്ത കളി വെക്കുന്ന കോട്ടോപ്പാടത്തിന്റെ മാനേജർമാരാണ് നിൽക്കുന്നത്. കോട്ടോപ്പാടം പഞ്ചായത്തിന്റെ അടുത്ത കളിയുണ്ട്. അപ്പൊ അതിനുള്ള ആളുകളാണ് നിൽക്കുന്നത്. പഴയൊക്കെ ബാക്കിലേക്ക് പിടിച്ചാണ് നിൽക്കുന്നത്. ഞാൻ ക്യാമറ കൊണ്ട് വന്നപ്പോ പഴയൊക്കെ ബാക്കിലേക്ക് പിടിച്ചാണ് നിൽക്കുന്നത്. ഇതൊക്കെ ഇതിനു മുമ്പ് നടന്ന കളിയുടെ ചെറിയ ഭാഗങ്ങൾ ഞാൻ വെച്ചതാട്ടോ. എല്ലാ കളിയുടെയും വെച്ചിട്ടില്ല, എന്നിരുന്നാലും കുറച്ച് കളികളുടെ, നല്ല നല്ല കളികളുടെ ഭാഗങ്ങൾ ഞാൻ വെച്ചതാണ്. അപ്പൊ നമുക്ക് മറ്റ് ഭാഗത്തേക്കൊക്കെ പോവാം. അപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം നമ്മുടെ ഫൈനൽ മാച്ചിന്റെ ഇത് ഞാൻ വീഡിയോസ് വെച്ചിട്ടുണ്ട്, നല്ല നല്ല ഭാഗങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഫൈനലിൽ ക്വാളിഫൈ ആയ ടീം ഈറ്റ് ആൻഡ് ഡ്രൈവ് ആൻഡ് റിവേർ അവാർഡ്.
അപ്പോ ഫൈനലിൽ കളിക്കാനുള്ള ടീമുകള് ഇപ്പോ ക്ഷീണിച്ചിട്ട് അവര് ഇപ്പോ സെമി കളിച്ച് ക്ഷീണിച്ചാണ്ടിരിക്കാണ്. അപ്പൊ അവര് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങണം എന്നാണ് പറയുന്നത്. അപ്പോ അവരുടെ ആ ഒരു ഫൈനൽ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാരും നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഇത് സെമി ആയിട്ടുള്ള കളിയായിരുന്നു, സെമി ഫൈനലായിരുന്നു. സെമിയിലുള്ള ഈ ടീമുകള് രണ്ടാമത്തെ കളിയായിരുന്നു. അപ്പോ ഇവരെ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫൈനൽ തുടങ്ങുന്നതാണ്. അപ്പോ ടീം റിവേരയും അതുപോലെ തന്നെ പിന്നെ ഈറ്റ് ആൻഡ് ഡ്രൈവിന്റെയും ഇത് ഫൈനൽ മത്സരമാണ് കാണുന്നത്. അതൊക്കെ കളിയില്ല, അതെന്താണ് നല്ല കൽപ്പിച്ചു കിട്ടിയിട്ടില്ല. എടാ ഒന്നും കൂടി മറിയ അങ്ങനെയല്ലേ, ഇവ മറിയണ കിട്ടിയില്ല. അപ്പൊ നമ്മുടെ കളി അവസാനിച്ചു. ടീം ഈറ്റ് ആൻഡ് ഡ്രൈവ് 2-1 എന്ന സ്കോറിന് വിജയിച്ചിരിക്കുന്നു. I'm going to go to the next one.
സിനാൻ സൂപ്പർ ആയില്ലേ, സൂപ്പർ ഗോൾ ആണ് ട്ടോ അത്, സൂപ്പർ ഗോൾ. അടിച്ച് പൊളിച്ച് നമ്മള് ഒന്നേ വിടൂല. ക്യാമറ മാറ്റാൻ വെക്കണോ എന്റെ? മിസ്റ്റർ ഷംസു, ഇനി ലൈറ്റ് ഓഫ് ആക്കിയാലും പ്രശ്നമല്ലേ? ായി നമ്മളോട് സഹകരിച്ച മെഡിക്കൽ അനുസ്മാനെ ക്ഷണിച്ചോളൂ. അനുസ്മാൻ ബെസ്റ്റ് അവാർഡാണ്, ബെസ്റ്റ് പ്ലെയർക്കുള്ള അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി കരീം കേട്ട് സാഹിബ് ക്ഷണിച്ചുകൊണ്ട് ബെസ്റ്റ് പ്ലെയറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഷെഹീർ ഈറ്റാൻ ഡ്രൈവർ. ഷെഹീർ ഈ ടൂർണമെന്റുമായി ഞങ്ങളോട് സഹകരിച്ച് നമുക്ക് ഇത്രയും വലിയൊരു ഗ്രൗണ്ടും എല്ലാം സൗകര്യങ്ങളും ഒരുക്കി തന്ന നമ്മുടെ ഷാജി വെട്ടന് സ്നേഹപൂർവ്വം ഈറ്റാൻ ഡ്രൈവ് ടീമിന്റെ ഒരു ആദരവാണ്. അതിനു വേണ്ടി ബഹുമാനായ റഷീദ് ഫണ്ടാബി സാഹിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷാജി വെട്ടൻ പ്ലീസ്. നാലാം സ്ഥാനം കരസ്ഥമാക്കിയുള്ള എസ് എഫ് ടി ടീം മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലേക്ക് കടന്നു വരണം. മാനേജർ ട്രോഫി ബോളിന് വരണം. ട്രോഫി നൽകുന്നതിന് വേണ്ടി നാലാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു എസ് എഫ് ടി സമ്മാനം നൽകുന്നു. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ചെറുപ്പശ്ശേരി എസ് ആ ഗ്രൂപ്പിന്റെ ടീം മാനേജർ. ഇവിടെ എവിടെയെങ്കിൽ ടീം മെമ്പർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രോഫി ഏറ്റുവാങ്ങുന്നു. ട്രോഫി നൽകുന്നത് ഷിഹാബ് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് എസ് ആ ഗ്രൂപ്പ് ചെറുപ്പശ്ശേരി. സമ്മാനം നിർവഹിക്കുന്നു ഷിഹാബ് ഹർമ്മ. ടീം റിവേര എഫ് സി ആൻഡ് മാനേജർ ജാഫർ സാഹിബ് സമ്മാനം കൈമാറുന്നു.
പ്രൈസ് മണി ഏറ്റവും വാങ്ങുന്നതിന് വേണ്ടി ടീം മാനേജേഴ്സ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ടീം റിവേറയുടെ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ലത്തീഫ് സാഹിബ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് മണി 2000. വളരെ മനോഹരമായി ഇത്രയും നല്ല ഒരു സായം സന്ധ്യ നമുക്ക് വേണ്ടി പരിഗണിക്കുക. ഈ ചാൻഡ്രൈവിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ടീമുകൾക്കും എല്ലാ കായിക പ്രേമികൾക്കും ഫുട്ബോൾ പ്രേമികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ചാൻഡ്രൈവിനെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ശേഷം ഈ വേദിയിലേക്ക് ഈ ടൂർണമെന്റിനെ ഇത്രയേറെ മനോഹരമാക്കി വിജയത്തിന്റെ ഒന്നാം പദത്തിലേക്ക് തിരിച്ചെത്തിച്ച ടീം ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് മണി നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ നൗഫൽ 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 പടലടി ഒന്നാം സമ്മാനത്തിന്റെ ക്യാഷ് 3000 ദിർഹംസ് കൈമാറുന്നു. നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്ന സമ്മാനം നൽകുന്നു. ബച്ചീതമാതോടി അപ്പൊ നമ്മുടെ ഈ ടെൻ ഡ്രൈവ് 2-1 എന്ന സ്കോറിലേക്ക് പോയി കപ്പെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. അപ്പൊ സുഹൈല് പറഞ്ഞതുപോലെ ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇതെല്ലാം വേണം, സബ്സ്ക്രൈബും.